സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. ഇവനൊക്കെ പറയുന്നത് സത്യമാണോന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഇതാണ്, നമ്മുടെ ഷാനൂസ് ബ്ലോഗ് സഹീർ എന്ന് പറയുന്ന വ്യക്തി ഇന്നൊരു ഗ്രൂപ്പിൽ പറയുന്നത് കേട്ടു, ഈ FDയുടെ കാര്യം ഉള്ളതാണോ എന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ED യുടെ റെയ്ഡ് ഉണ്ടായിരുന്നത് 23-24 തീയതിയായിരുന്നു. 2 ദിവസമായിരുന്നു ED യുടെ റെയ്ഡ് ഉണ്ടായിരുന്നത്. 24-ാം തീയതി അവർ പിന്നെ റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് ഇവർ റെയ്ഡിൽ കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ട് എനിക്ക് കിട്ടിയത് 26-ാം തീയതിയാണ്. റിപ്പബ്ലിക്കിൻ്റെ ദിവസത്തിൽ രാവിലെയാണ് എനിക്ക് ആ റിപ്പോർട്ട് കിട്ടുന്നത്, 26-ാം തീയതി. സത്യം പറയാലോ, എനിക്ക് അയച്ചു തന്നത് ഹയർച്ചിൽ 15 ലക്ഷം നിക്ഷേപിച്ച ഒരു വീട്ടമ്മയാണ്. അപ്പോൾ ഇത്രയും നാളായിട്ട് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് 5 മാസത്തോളമായിട്ട് ഹയർച്ചിൻ്റെ വീഡിയോകൾ ചെയ്തിരുന്ന, ഹയർച്ചിനെ പ്രമോട്ട് ചെയ്തിരുന്ന, ഹയർച്ചിലെ നിക്ഷേപകനായിരുന്ന ഒരു വ്യക്തിക്ക്, 100,000 ഗ്രൂപ്പുകളിൽ ഉള്ള ഒരു വ്യക്തിക്ക് ഇതിനെക്കുറിച്ച് അറിവില്ല എന്ന് അദ്ദേഹം സത്യസന്ധമായിട്ട് പറയുകയാണ്. അതിൻ്റെ ഫുൾ റിപ്പോർട്ട് കിട്ടുമെങ്കിൽ നന്നായിരുന്നു എന്ന്. അപ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? എല്ലാ കാര്യങ്ങളും ഇവർ ഇങ്ങനെ ഒളിപ്പിച്ചു വെക്കുകയായിരുന്നു. ഒരുപക്ഷേ നമ്മുടെ അയ്യൂബ് ഖാനെ പോലെയുള്ളവർ ഈ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹവും ഇതിനെ വിമർശിച്ചുകൊണ്ട് ചിലപ്പോൾ വീഡിയോ ഇടുമായിരിക്കും. നമ്മുടെ മെൽബിൻ ചിലപ്പോൾ ഈ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവനും ഹയർച്ചിനെ എതിർത്തിട്ട് വീഡിയോ ഇടുമായിരിക്കും. ഇതാണ് സത്യാവസ്ഥ. ഇവരുടെ ലീഡർമാരുടെ ഗ്രൂപ്പിൽ നിൽക്കുന്ന, മീഡിയ ഗ്രൂപ്പിൽ ഒക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ ഇത്തരം റിപ്പോർട്ടുകളെ കുറിച്ച് യാതൊരുവിധ അറിവുമില്ലാത്തവരായി മാറിയിരുന്നെങ്കിൽ, ഈ അഡ്മിൻ ഓൺലി ഗ്രൂപ്പുകളിൽ മാത്രമുള്ള ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? നമുക്ക് അവരെ ഒരിക്കലും തെറ്റുകാരായി കാണാൻ സാധിക്കില്ല. കാരണം അവർക്ക് ആരും തന്നെ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്താണോ ലീഡർമാർ പറയുന്നത്, ED യുടെ റെയ്ഡേ നടന്നിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർ വിശ്വസിക്കും. കോടതി, അങ്ങനെ ഒരു കോടതിയേ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, കോടതി വിധി പോയിട്ട് അങ്ങനെ ഒരു കോടതിയേ ഇല്ല. ഇപ്പോൾ പറയുന്നുണ്ടല്ലോ GST കേസ് ഒത്തുതീർപ്പായി, GST കേസ് അവസാനിച്ചു എന്നാണ് ഇവർ തള്ളിവിടുന്നത്. GST കേസ് ഒന്നും അവസാനിച്ചിട്ടില്ല. അതുപോലെ തന്നെ ED യുടെ കേസ് അവസാനിച്ചു എന്നാണ് ഇവർ പറഞ്ഞു നടക്കുന്നത്. ED യുടെ കേസ് അവസാനിച്ചിട്ടില്ല. ED യുടെ പൈസ തിരിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് അപ്ലിക്കേഷൻ പോലും കൊടുത്തിട്ടില്ല. അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി നിങ്ങളുടെ 212 കോടി രൂപ കണ്ടുകെട്ടിയത് പെർമനൻ്റ് ആക്കട്ടെ, അതിലെന്തെങ്കിലും എതിർപ്പുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇവർക്ക് കത്ത് എഴുതിയിട്ട് അതിന് മറുപടി കൊടുത്തിട്ടില്ല. ഇവർക്ക് മറുപടി ഇല്ല എന്നതാണ് സത്യം. അപ്പോൾ മനസ്സിലാക്കുക, ഇതൊക്കെയാണ് നിങ്ങളുടെ ലീഡർമാർ നിങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന്. ബൈ.